وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم نعوذ التواب الرحيم وَإِذْ قُلْتُمْ يَا مُوسَىٰ لَن نُّؤْمِنَ لَكَ حَتَّىٰ نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنتُمْ تَنظُرُونَ ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون പറഞ്ഞു വന്നത് ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഓരോ നന്ദികേടുകളുടെ അധ്യായങ്ങളാണ്. അവര് അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ ചതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടു മൂന്ന് ആയത്തുകളിൽ പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇത് നമ്മളെ ഒരുപാട് ഒരുപാട് ഭയപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയും, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു ഫലിപ്പിക്കും, ഖുർആനിലുള്ള ശിർക്കുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെയും മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്താണ്. ഇതൊന്നും കെലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള അംഗീകരിക്കുന്ന ആളുകൾക്ക് ബാധകമാക്കരുത്. കേരളത്തിലെ വഹാബികള് ഈ ആയത്തുകളൊക്കെ ഞങ്ങൾക്ക് ബാധകമാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് അവർ പറയും. അതായത് അതിന്റെ ആകത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകള് അവരിൽ ശിർക്കു വരില്ല എന്ന ഒരു പിന്നെ കേവലമായ നുണ ഈ സമുദായത്തെ പറഞ്ഞു പഠിപ്പിക്കുകയും എന്ത് ചെയ്താലും ഞങ്ങൾ ചെയ്താലത് ശിർക്കാവുകയില്ല, ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെയും അവർ ചെയ്തിരുന്നു എങ്കിലും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിരുന്നവരായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണ് ഞങ്ങളെ മുശ്രിക്കാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അറിയാൻ ആണ് ഈ ആയത്ത് ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അതായത് നമ്മൾ കേട്ടല്ലോ, പഠിച്ചല്ലോ, മനസ്സിലാക്കിയവരാണല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് ഉത്തരവാദിത്തങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ദൗത്യം രണ്ടെണ്ണമായിരുന്നു. ഒന്ന് തൗഹീദി പ്രബോധനം, ശിർക്കിന്റെ വിപാടനം. രണ്ട് ഫിറൗന്റെ ക്രൂരമായ പിടുത്തത്തിൽ നിന്ന് ബനു ഇസ്രായേലികളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നു. ഇത് രണ്ടും ഒന്നിച്ച് സംഭവിച്ചു. എവിടെ? ചെങ്കടൽ കടന്ന് ബനു ഇസ്രായേലികൾ രക്ഷപ്പെട്ടതോടുകൂടി സിർക്കിന്റെ അഖിലുകാരെയും മൊത്തത്തിൽ ചെങ്കടലിൽ അള്ളാഹു കുഴിച്ചു മൂടി. ബനു ഇസ്രായേലികൾ ഒന്നൊഴിയാതെ എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു. ഈ ബനു ഇസ്രായേലികൾ എല്ലാവരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവാചകത്വത്തിലും അദ്ദേഹം പ്രബോധനം ചെയ്ത തൗഹീദിലും ഏകദേശം മുഴുവൻ ആളുകളും ആകൃഷ്ടരും വിശ്വസിക്കുന്നവരും ഉൾക്കൊണ്ടവരുമായിരുന്നു. പക്ഷെ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട മനുഷ്യന്മാര് സൂറത്ത് ശുഅറാ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്ഭുതം. മൂസാ നബി അലൈഹി സ്സലാം അവരിലുണ്ട്, മഴസവുമായ ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ കൈയാൽ നിരന്തരമായി മൊഴിജിസത്തുകൾ വെളിപ്പെടുന്നത് അവർ കാണുന്നു. മൂസാ നബിയോടൊപ്പം സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം കൂടി അവരോടൊപ്പമുണ്ട്. എന്നിട്ടും
ബനു ഇസ്രായേലികൾ ചെങ്കടലിൽ കടന്ന് രക്ഷപ്പെട്ടപ്പോൾ ആദ്യം ഉയർത്തിയ ആവശ്യം എന്തായിരുന്നറിയോ? യാ മൂസ ഇജാലനായ ഇലാഹൻ കമാലഹും ആലിയ. മൂസ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ചു, ഒരു കുഴപ്പം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതെന്താ? നോക്കൂ, ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ. ഒരു വിഗ്രഹത്തെ ഞങ്ങൾക്കും കൂടി വെച്ച് തന്നാൽ എല്ലാം സലാമത്തായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇത് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. തൗഹീദിന്റെ ഊക്ക് കൊണ്ട് രക്ഷപ്പെട്ടവർ, രണ്ട് പ്രവാചകന്മാരുടെ നേതൃത്വമുള്ളവർ, മുന്നിലും പിന്നിലും പ്രവാചകന്മാരുടെ നേതൃത്വവും അകമ്പടിയും ആയി ജീവിക്കുന്നവർ. പക്ഷെ അവർ വിഗ്രഹാരാധനയ്ക്കു വേണ്ടി നിരന്തരമായി ആ പ്രവാചകനോട് തന്നെ ആവശ്യം. അതിന്റെ കാരണം, ബനു ഇസ്രായേലികൾ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ജനത പണ്ടേക്കു പണ്ടേ പശുവിനെ ആരാധിക്കുന്നവരായിരുന്നു. ഈ പശുപ്രേമത്തെ ഖുർആൻ പറഞ്ഞിരുന്നു എന്നാണ്. പശു ആരാധനയോടുള്ള ഭ്രമം അവരുടെ മനസ്സിൽ കുടിപ്പിക്കപ്പെട്ടിരുന്നു, അതായത് മനസ്സിൽ രൂഢമൂലമായിരുന്നു. പറിച്ചെറിയാൻ കഴിയാത്ത വിധം തൗഹീദ് ഉൾക്കൊണ്ടിട്ടു ഈ പശു 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 അതിനെ ആരാധിക്കുക എന്നത് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഊട്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുകൂടിയാണ് പിന്നെ ഒരു പശുവിനെ തന്നെ അറുത്ത് ആ മനസ്സിലെ പശുപ്രേമം കൂടി പശുഭ്രമം കൂടി ഇല്ലാതാക്കുവാനുള്ള ട്രീറ്റ്മെന്റ് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയത് അവരിൽ. അതാണ് ഈ സൂറത്ത് അൽ ബക്ര എന്ന് പേര് വരാൻ കാരണം. ഇൻഷാല്ലാ നമുക്ക് രണ്ടു പേജ് കൂടി കഴിയുമ്പോൾ അവിടെ എത്തും, അപ്പൊ പറയാം. അതുകൊണ്ട് തന്നെയാണ് പിന്നെ മൂസാ നബി അലൈഹി സ്സലാം തൗറാത്ത് വാങ്ങുവാൻ 40 ദിനരാത്രങ്ങൾ ധ്യാനത്തിന് ഇർത്തിക്കാഫിന് പോയപ്പോൾ അവർക്ക് സാമിതി ഒരു പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ യാതൊന്നും ആലോചിക്കാതെ ആ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ലൻ നബ്റഹ അലൈഹി പറഞ്ഞത് ആറു, താങ്കൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മൂസ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഈ പശുവിനെ ആരാധിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഏതൊരു സമയത്തും ശിർക്ക് ആരെയും പിടികൂടും, എത്ര ഉറച്ചുള്ള തൗഹീദ് ഉള്ളവനാണെങ്കിലും പിടികൂടും. അതിന് ഏറ്റവും വലിയ തെളിവെന്താ? ഈ പിന്നെ ദുർന്യായങ്ങളൊക്കെയാണ് മാറ്റിവെക്കാം. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാമയുടെ ചരിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് രണ്ടു നൂറ്റാണ്ടോളം കാലം വിഗ്രഹാരാധനയ്ക്കെതിരെ ധീരമായി പടപൊരുതിയ മനുഷ്യനാണ്. വിഗ്രഹാരാധനയെ എതിർത്തതിന്റെ പേരിൽ മാത്രം നാടുകൾ തെണ്ടിത്തലഞ്ഞ് തെണ്ടിയലഞ്ഞ് തെണ്ടിയലഞ്ഞ് നടക്കേണ്ടി വന്നയാളാണ്. വിഗ്രഹാരാധനയെ എതിർത്തത് കൊണ്ട് മാത്രം അഗ്നിയിലെറിയപ്പെട്ട മഹാനുഭാവൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ വന്നത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ അഅ്ബുദല്ല സുനാം എന്നാണ്. എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കണേന്നാ. മക്കളുണ്ടാകുന്നത് അദ്ദേഹത്തിന് ആദ്യത്തെ മകൻ 85 വയസ്സിലും അടുത്ത മകൻ 98 വയസ്സിലുമാണ് എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. 85 വയസ്സുവരെ വിഗ്രഹാരാധനയ്ക്കെതിരെ പോരാടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഉലുൽ അസ്മിൽ പെട്ടവനായിട്ടും അദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായിട്ടും വഖദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്തി വല്ലർള് ആകാശഭൂമികളുടെ നിയന്ത്രണത്തിന്റെ രാജാധിപത്യ രഹസ്യം വരെ അള്ളാഹു കാണിച്ചു കൊടുത്ത മഹാനവർകൾ, അദ്ദേഹം പോലും ഉറപ്പിക്കുന്നില്ല ഞാൻ ഇനി വിഗ്രഹാരാധനയിലേക്ക് പോകില്ല എന്ന്. അദ്ദേഹം പോലും പറയുന്നത് റബ്ബി 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 ജയൽ ഹാദൽ ബലദ ആമിനൻ എന്നാണ്. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനകളിൽ നിന്ന് ആരാധനയിൽ നിന്ന് അകറ്റണേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക നുശ്റക ബിക വ അന അഅലം, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നീ കാക്കണേന, വ അസ്തഗ്ഫിറുക മിന ദംബില്ലദി ലാ അഅലം, അറിയാതെ വന്നു പോകുന്ന വീഴ്ചകൾക്ക് എനിക്ക് മാപ്പ് നൽകുകയും ചെയ്യണമേ എന്നാണ്. അപ്പോ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹു ഇത്തഖദലി ഖലീലൻ കമത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല.
ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ചങ്ങാതിയായതുപോലെ എന്നെയും അള്ളാഹു അവന്റെ ചങ്ങാതിയായി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ റസൂലുള്ളാഹി പറയുന്നതാ അഷ്റഫുൽ ഖൽഖ്, സയ്യിദുൽ വറ, സയ്യിദുൽ അംബിയാ, സയ്യിദുൽ മുർസലീൻ. ഏറ്റവും മഹത്വത്തിൽ നിൽക്കുന്ന മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, അള്ളാഹു ഇന്നി ഔദു ബിക നുസ്റ കബിക വാനാണലം, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അസ്തഗ്ഫിറുക മിന ദംബി ലദി ലാ അഅലം, അറിയാതെ വന്നു പോകുന്ന വീഴ്ചകൾക്ക് മാപ്പ് നൽകുകയും ചെയ്യണമേ. സയ്യിദുൽ ഔലിയാ ആര? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, യാ അബൂബക്കർ അശിർക്കു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംല. അബൂബക്കർ, ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും, ഉറുമ്പ് ഇരുട്ടിലൂടെ ഉറുമ്പ് കട്ടുറുമ്പ് നടക്കുന്നതിനേക്കാൾ ഗോപ്യമായി രഹസ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്, വൈദക്കാല മൂസാലി കൗമിഹി. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്, ഇല്ല വൈദക്കാല മൂസാലി കൗമിഹി, ജാഗ്രതയായ മനസ്സുണ്ടാവണം. ആ പ്രാർത്ഥന രണ്ടെണ്ണം നമ്മുടെ പിന്നെ നിത്യജീവിതത്തിലുണ്ടാവണം. എന്ത്? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി, ആ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജനുബിനി വബനിയ അൻ അഅബുദല്ല സുനാം. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജനുബിനി വബനിയ അൻ അഅബുദല്ല സുനാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റണമേ. ഈ നാട് നിർഭയത്വമുള്ള സുരക്ഷിതമായ നാടാക്കി തരുകയും ചെയ്യണമേ. രണ്ടും വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവേ, ഈ നാടിനെ നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള നാടാക്കണേ. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം അള്ളാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്റക ബിക വ അൻ അഅലം വ അസ്തഗ്ഫിറുക മിൻ ദംബി ലദി ലാ അഅലം എന്നതുകൂടി നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വൈദക്കാല മൂസാലി കൗമിഹി മറ്റൊരു സന്ദർഭമാണ്, ഞാൻ ഈ പറഞ്ഞ സന്ദർഭമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയുടെ വൈദക്കാല മൂസാ മൂസാ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർത്തു വെക്കുക. ലിഖൗമിഹി, തന്റെ ജനതയോട് എന്ത് പറഞ്ഞു? യാ ഖൗം, ഏയ് ജനങ്ങളെ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ വലംതും അക്രമം ചെയ്തിരിക്കുന്നു. ആരോട്? അള്ളാഹുവോടല്ല, നാട്ടുകാരോടല്ല, കുടുംബത്തോടല്ല, ശത്രുക്കളോടല്ല, അംഫുസക്കും, നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്തത് അക്രമമാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു. എന്താണ് അക്രമം? ബിത്തിഹാദിക്കും, നിങ്ങൾ സ്വീകരിച്ചത്. എന്തിന് സ്വീകരിച്ചത്? അൽ അജല, ആ പശുവിനെ നിങ്ങൾ ആരാധനാമൂർത്തിയായി സ്വീകരിച്ചത് നിങ്ങളോട് ചെയ്ത കൊടിയ അക്രമമാണ്. കൊടിയിട്ടിരങ്ങട്. അങ്ങനെയാണ് സിർക്ക് ദുൽമ് അക്രമമോ സിർക്ക് ദുൽമാണ് അല്ലെങ്കിൽ ദുൽമ് സിർക്കാണ്, ഇന്ന സിർക്കല്ല ദുൽമുന്നലയും എന്നൊക്കെ പറയാൻ കാരണം എന്താ? യാ കൗമി, യാ കൗമി, ഇന്നക്കും ലൊലമത്തും അംഫുസക്കും ബിത്തിഹാദിക്കും അഴിജില, അഴിജിൽ പശുക്കുട്ടി, ആ പശുക്കുട്ടിയെ നിങ്ങൾ ആരാധനാമൂർത്തിയായി സ്വീകരിച്ചത് കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിനി പശ്ചാത്താപമല്ലാതെ മറ്റു മാർഗമില്ല. ആ പശ്ചാത്താപത്തിന് നിങ്ങൾ പാലിക്കേണ്ടത് ഒരു നിബന്ധനയുണ്ട്, അതിൽ വല്ലാത്ത നിബന്ധനയാട്ടോ, ഞെട്ടിപ്പിക്കുന്ന നിബന്ധനയാണ്. ഫതൂബൂ ഇലാ ബാരിയക്കും, ആകയാൽ ഫതൂബൂ, നിങ്ങൾ തൂബ ചെയ്യുക. ഇലാ ബാരിയക്കും, നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്. ആ തൂബ ആത്മാർത്ഥമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ, വെളിപ്പെടണമെങ്കിൽ നിങ്ങളൊരു കണ്ടീഷൻ പാലിക്കണം. എന്താണ് ആ കണ്ടീഷൻ? ഫഖ്തുലു, നിങ്ങൾ കൊല്ലണം. അംഫുസക്കും, പരസ്പരം, നിങ്ങൾ പരസ്പരം കൊല്ലണം. നിങ്ങളുടെ തൗബ ഞാൻ സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തൗബ ചെയ്തത് ആത്മാർത്ഥമാണ് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ നിബന്ധന പാലിക്കണം. അത് കുറച്ച് ഞെട്ടലുണ്ടാക്കില്ല നമുക്കത് കേട്ടപ്പോ? അത് ആ ഞെട്ടൽ മാത്രമല്ല, അത് നമ്മളോടും അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. കൊല്ലാനല്ല പറഞ്ഞത് എന്നർത്ഥം. പിന്നെയോ നമ്മളോട് പറഞ്ഞത്, തൗബ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് നിബന്ധനകളുണ്ട്, അള്ളാഹുവോടുള്ള തൗബയാണെങ്കിൽ എന്നർത്ഥം. അള്ളാഹുവോട് ചെയ്ത തെറ്റിന് തൗബ ചെയ്യുകയാണെങ്കിൽ അതിന് മൂന്ന് നിബന്ധനകളുണ്ട്, അത് മൂന്ന് നമുക്ക് പാലിക്കാൻ കഴിയും. ഒന്ന്, ആ തെറ്റിലേക്ക് ഇനി തിരിച്ചു പോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. രണ്ട്, ആ തെറ്റ് അള്ളാഹുവോട് ഏറ്റു പറയാൻ തയ്യാറാവുക. മൂന്ന്,
ചെയ്തു പോയ ആ തെറ്റിൽ ആത്മാർത്ഥമായ വിഷമമുണ്ടാവുക. ഇതെന്താ പണി? ഇതിനൊരു പണിയില്ല. പക്ഷെ വൈദാക്കാനായില്ല ലാബതി ആ തെറ്റു മറ്റൊരു വ്യക്തിയോടാണെങ്കിൽ, അപ്പൊ ഈ മൂന്ന് നിബന്ധനകൾക്ക് പുറത്ത് ഒരു പൊഴിച്ച ഒരു നിബന്ധന കൂടി, അതെന്താ? ആരോടാണോ ആ തെറ്റ് ചെയ്തത്, ആ തെറ്റ് ചെയ്ത വ്യക്തിയോട് പോയി നേർക്ക് നേരെ മാപ്പ് അപേക്ഷിക്കണം. അത് ചെയ്യുന്നില്ല നമ്മൾ, എന്നിട്ടല്ലേ അല്ലെ നമ്മൾ മുസ്ലിങ്ങൾ ആരോടാണോ നമുക്ക് നമ്മൾ വീഴ്ച, നമുക്ക് തെറ്റ് ചെയ്ത, നമ്മളിൽ നിന്ന് വീഴ്ച സംഭവിച്ചത്, അയാളോട് പോയിട്ടൊന്ന് മാപ്പ് പറയാൻ നമ്മളുടെ ആ നമ്മുടെ അഹങ്കാരം, ദുരഭിമാനം, നമ്മുടെ പൊങ്ങച്ചം, അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന അന്തസ്, അങ്ങനെ ഒരു അന്തസ്സില്ലടോ, അങ്ങനെ ഒരു അന്തസ്സില്ല. അവരോട് പോയിട്ടൊന്ന് ജീവിതകാലത്ത് മാപ്പ് പറയാൻ തയ്യാറില്ലാത്തവരാണല്ലോ നമ്മ, അതുകൊണ്ടാണല്ലോ മരിച്ച് പള്ളി മെമ്പറിന്റെ ഒട്ടിക്കൊള്ളുന്ന നടക്കുമ്പോ ഇയാൾ ചെയ്ത തെറ്റ് നിങ്ങളൊക്കെ കൂടെ മാപ്പ് കൊടുക്കണം എന്ന് പറയേണ്ട ഗതികേട് ഈ സമുദായത്തിനുണ്ടായത്. ഞാൻ പലതവണ പലയിടത്തും പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു മയ്യത്തിന് വേണ്ടി മാപ്പ് ചോദിച്ച ചരിത്രമില്ല, ചരിത്രമില്ല. എന്താ കാരണം? അവരൊക്കെയും വീഴ്ച വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു, അഥവാ സംഭവിച്ചാൽ ഉടനടി അത് അയാളോട് തന്നെ പോയിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴി കൊടുത്ത് ഇന്നല്ലാഹു വഹായ ലിയൻ തവാലഉ, വിനയം കാണിക്കുവിൻ, ഒരാളും മറ്റൊരാളെക്കാൾ മുകളിലല്ല എന്ന് ഓരോരുത്തർക്കും തോന്നുന്നത്രയും നിങ്ങൾ താഴുവീ, താഴ്മ കാണിക്കുവീ എന്ന്. അപ്പൊ ഇത് കേവലമായ ഈ നേർക്ക് നേരെയുള്ള പൊരുത്തപ്പെടിക്കൽ നടത്താൻ പോലും സമ്മതിക്കാത്ത, തയ്യാറാവാത്ത നമുക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന്റെ മൂന്നാമത്തെ ഒരു വശം, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിർദ്ദേശം വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരത് പാലിച്ചില്ല, ബനു ഇസ്രായേലികൾ അവരുടെ തൗബയുടെ ലക്ഷണമായി അവരോട് ചെയ്യാൻ പറഞ്ഞ പരസ്പരം മരിച്ചു തീരൽ അതവർ ചെയ്തില്ല. അതവർ ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് ജീവൻ നൽകുകയും അവരുടെ തൗബ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുക, വിവാഹമോചനത്തിന്റെ കാര്യത്തിൽ നിയമം പറഞ്ഞിട്ടാണ് അള്ളാഹു അത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ തന്നെ അനുസരിക്കുക, നാളെ ഇതിന്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കല്ല എനിക്കാണ് അറിയുക. അപ്പൊ അത് നമ്മള് ജീവിതത്തിൽ ഒരു പോളിസിയായി, ഒരു 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 ഉപ ഗുണകാമ ഒരു ഉപദേശമായി, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിർദ്ദേശം നൽകിയാൽ ആ നിർദ്ദേശത്തിന്റെ ഭാവി എന്ത് എന്നത് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല. ആ നിർദ്ദേശം പാലിക്കുന്നതിലൂടെ നമുക്ക് ഗുണം മാത്രമേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഈമാൻ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. ഏതായാലും ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കൊല്ലണം. നിങ്ങൾ അവനവനെ കൊല്ലണം എന്നും അല്ല, നിങ്ങൾ പരസ്പരം കൊല്ലണം എന്നുമാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് രണ്ട് തരത്തിലും മുഫസ്സിലുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായാലും അല്ലാഹു പറഞ്ഞു ദാലിക്കും, അതാണ് ഖൈറുലക്കും, നിങ്ങൾക്ക് നല്ലത്. ഇന്ദബാരിക്കും, നിങ്ങളുടെ റബ്ബിനരികിൽ നിങ്ങൾക്ക് ഗുണകരമായത് നിങ്ങളുടെ തൗബ സ്വീകരിച്ചു എന്നതിലേക്ക് തെളിവായി നിങ്ങൾ ഈ പരസ്പരം കൊന്ന് കൊല്ലണം. അങ്ങനെ വന്നാൽ ഫത്താബ അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തൗബ നൽകും. പക്ഷെ അവരത് ചെയ്തില്ല. അവരോടത് പറയാനുള്ള കാരണം എന്താ, നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവണം. തറയോ, അവർ പലപ്പോഴും പറഞ്ഞത് അവരുടെ മുകളിൽ തൂർ പർവ്വതം എടുത്തു വെച്ച് അള്ളാഹു പറഞ്ഞു വൈദുഫൂറൂ എന്ന്, എന്നിട്ടിങ്ങനെ ചൂർ പർവ്വതം അവരുടെ മുകളിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അള്ളാഹു പറഞ്ഞു കൊടുവാത്തേനാക്കും പൂവ. മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ് നല്ലത്, തൗറാത്തിന്റെ നിയമങ്ങൾ മര്യാദക്ക് അനുസരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോ തൂർ പർവ്വതം ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അവരിങ്ങനെ ഇപ്പ ചാടും ഇപ്പ ചാടും എന്നുള്ള കണ്ടീഷൻ വന്നപ്പോൾ അവർ പറഞ്ഞു സെമീന വാഴസൈനാന്ന, കേൾക്കാൻ ഞങ്ങൾ കേട്ട് പക്ഷെ അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല, അനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല. നമ്മളുടെ പോളിസി എന്താവണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നമാക്കാന കൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി അയ്യഖുലു സമിഅ്നാ വഅത്വഅ്നാ, ഞങ്ങൾ കേട്ടു
ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഫത്താബാലേക്കും. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകും. ഇന്നഹു, തീർച്ചയായും അള്ളാഹു ഹുവ തവ്വാബുർ റഹീം, അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനും തന്നെയാകുന്നു. ആ ഇന്നഹു കഴിഞ്ഞിട്ടുള്ള ഹുവാൻ ഒന്നുകൂടി തൗക്കീദിന്റെ സ്വരമാണ്. തീർച്ചയായും അവൻ ഇന്നഹു, തീർച്ചയായും അവൻ, പിന്നെയും ഹുവ തവ്വാബുർ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീർച്ചയായും അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനും തന്നെയാകുന്നു എന്നാണ് അർത്ഥം. അവിടെ നമ്മൾ അതിൽ പ്രതീക്ഷ പുലർത്തേണ്ടവരും ഉറച്ചു വിശ്വസിക്കേണ്ടവരുമാണ്. അള്ളാഹു കരുണ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അല്ല പറഞ്ഞത് വൈദ കുൽത്തും, അവരുടെ അടുത്ത ഒരു സംഗതി, ഒരു സംഭവമാണ്, ഒരു രംഗം. നിങ്ങൾ മൂസാ നബിയോട് പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, മദീനക്കാരായ ജൂതന്മാരോട് അവരുടെ മുൻഗാമികളുടെ പ്രവർത്തനങ്ങൾ ഓർത്തു നോക്കാനാണല്ലോ പറഞ്ഞത്. വൈദ കൊൽത്തും നിങ്ങൾ പറഞ്ഞല്ലോ മൂസാ നബിയോട്, യാ മൂസ, മൂസ, ഈ വടിയും കക്ഷവും ഒന്നും കണ്ടാല്, ഈ കൈവെള്ളയൊന്നും കണ്ടാല്, ഈ ചെങ്കടൽ പിളർന്നു ഒന്നും കണ്ടാല് ഞങ്ങൾ നിന്ന് അംഗീകരിക്കുക, നിന്റെ പ്രവാചകത്തെ ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ വിശ്വസിക്കണം. ഒരു കാലത്തും നൊമിന, ലെൻ ഒരു കാലത്തും ഇല്ല, നൊമിന ഞങ്ങൾ വിശ്വസിക്കില്ല. ലക്ക താങ്കളെ, തങ്ങൾ താങ്കളെ ഒരു കാലത്തും വിശ്വസിക്കൂല. എങ്ങനെയല്ലാതെ ഹത്ത വരെ വിശ്വസിക്കൂല. എങ്ങനെ? നറ ഞങ്ങൾക്ക് കാണാൻ കഴിയണം. ആരെ കാണാൻ കഴിയണം? അല്ലാഹ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞെങ്കിലല്ലാതെ നിന്റെ ഈ പ്രവാചകത്വവാദമോ നിന്റെ കയ്യാലുണ്ടാകുന്ന ഈ അത്ഭുതങ്ങളോ ഒന്നും കണ്ടിട്ട് ഞങ്ങൾ നിന്നെ വിശ്വസിക്കൂല. ആരാ പറയണെന്നറിയോ? തിബറ്റികളല്ല, ബനു ഇസ്രായേലികളാ. ഈ മനുഷ്യന്മാരോട് നന്ദി കെട്ടവർ വേറെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. ഫബാഉ ബിഗളബിൻ അലാ ഗളബിൻ, കോപത്തിനുമേൽ കോപവുമായിട്ടാണ് അവർക്ക് അല്ലാഹുവിൽ നിന്ന് മടങ്ങാൻ സാധിച്ചത്. എന്താണ്? എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും അതിനെയൊക്കെ ക്കെയും അവഗണിച്ച് പഴയ നന്ദി കേടിലും ധിക്കാരത്തിലും കിടമത്സരത്തിലും ഉറച്ചു നിന്ന ഒരു സമൂഹം. നന്നാവില്ല, ഇതാരിലുണ്ടെങ്കിലും അവരൊന്നും നന്നാവില്ല. നല്ലോണം പഠിച്ചോക്കണം നമ്മൾ. കേവലമായി ഞാൻ പറഞ്ഞില്ല, കേവലം ഒരു ചരിത്ര കഥനമല്ല നമുക്ക് ആവശ്യം. ആ ചരിത്രങ്ങളിലൊക്കെയും നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ സ്വന്തം വ്യക്തി ജീവിതത്തോട്, സ്വന്തം കുടുംബ ജീവിതത്തോട്, സ്വന്തം വിശ്വാസ ജീവിതത്തോട്, സ്വന്തം ആരാധനാ ജീവിതത്തോട്, സ്വന്തം സ്വഭാവ സംസ്കൃതിയോട്, പെരുമാറ്റ മര്യാദകളോട് ചേർത്ത് വെച്ച് ഒരു കമ്പാരിസൺ സ്റ്റഡി, ഒരു താരതമ്യ പഠനം, ഒരു മുവാസനത്ത് തവാസുൻ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഏകദേശം മനസ്സിലാകും ഇതവർക്ക് മാത്രം ബാധകമായതല്ല, ഇത് എനിക്കും ബാധകമായതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. വൈദ കുൽത്തും യാ മൂസ ലൻ ഉമിന ലക ഹത്താ നറ അല്ലാഹ ജഹ്റ, അല്ലാഹുവിനെ ജഹ്റത്തിൽ പരസ്യമായി ഞങ്ങൾക്ക് അങ്ങോട്ട് കാണണം എന്നാ എന്തൊരു ധിക്കാരം നോക്കാണ്. അത് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫ, അപ്പോൾ ഈ ഫ എന്നത് പലപ്പോഴും ഭാഷാപരമായി ഉപയോഗിക്കുക തൊട്ടുടനെ എന്ന, തൊട്ടുടനെ. ഇബ്നു മാലിക് പറയാ, അൽഫിയിൽ പറയാ, വൽഫാഉ ഫിത്തർതീബി ലിത്തീ സാലി എന്നാണ്. മുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ തൊട്ടുടനെ സംഭവിച്ചത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഫാ ഉപയോഗിക്കുക. അപ്പോ ഫ ആഹദത്തുക്കും, അപ്പോൾ തന്നെ നാം നിങ്ങളെ പിടികൂടി. എന്തുകൊണ്ട്? അസ്വാഴിക്കത്തു, ഒരിടിനാദം കൊണ്ട് നാം നിങ്ങളെ പിടികൂടി, നിങ്ങളെല്ലാവരും ചത്ത് മലച്ചു. അൻതും, നിങ്ങളിൽ ഒരു വിഭാഗം തള്ളുറു നോക്കി നിൽക്കെയാണ് അത് സംഭവിച്ചത്. നോക്കാണ്, നിങ്ങൾ സകലത്തിനെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അത് കണ്ടു നിന്നിട്ട് അവരെങ്ങാനും പറയട്ടെ, പേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ടീമിനെയും മാറ്റി നിർത്തുകയും ചെയ്തു. ഇനി നന്നാവട്ടെ, അത് കണ്ടവര് നന്നാവട്ടെ, കണ്ടവര് നന്നാവട്ടെ, നന്നായില്ല. ഞാൻ കാൾ വലിയ അത്ഭുതം എന്താ അറിയൂ? സുമ്മാ
അങ്ങനെ നിങ്ങളെ നാം പിടികൂടി നശിപ്പിച്ച് മരിപ്പിച്ചതിന് ശേഷം ബാഴത്തിനാക്കും. ആ മരിച്ച നിങ്ങളെ നാം ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ചു. മിമ്പഴതിമൗത്തീക്കും, അപ്പോഴാണ് നേരത്തെ ഇടിനാഥം കൊണ്ട് മരിച്ചുപോയി എന്ന് മനസ്സിലാവുക. മിമ്പഴതി ശേഷം മൗത്തിക്കും, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ നാം അവിടെ നിന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതിന് എന്നാലെങ്കിലും ലാലക്കും നിങ്ങളാവുമല്ലോ എന്ന് വിചാരിച്ച് എന്താവുന്ന് തെസ്കുറൂൻ, നന്ദിയുള്ളവരാകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആ ഇല്ല, അവർ മാത്രല്ല, അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായോ? എന്തൊക്കെ ഉണ്ടായി? നിപ്പ ഉണ്ടായി, കൊറോണ ഉണ്ടായി, വൈറലുണ്ടായി അല്ലെ, പിന്നെന്തുണ്ടായി? പ്രളയങ്ങളുണ്ടായി, ആകെക്കൂടെ നശികുശയായി, നോട്ട് നിരോധനമുണ്ടായി, NRC വന്നു, CAA വന്നു. ഈ സമുദായത്തിന്റെ വിശ്വാസവും ആചാരപരവും ആരാധനാപരവുമായ മേഖലകളിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? ഫലം നാസ്തി അല്ലേ? ഇത് വനു ഇസ്രായേലിന്റെ പ്രാചീന തലമുറയാണോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണ്ടേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലേ? ഞാനതുകൊണ്ട് പറഞ്ഞ് നമ്മളൊരു വായന വായിച്ചു പോകണം, വരികൾക്കിടയിലൂടെ ഒരു വായന നടത്തണം. ഈ പേജുകൾക്ക് പേജിന്റെ വരികളുടെ വരികൾക്കിടയിലുള്ള ബ്ലാങ്ക് സ്ഥലത്തുകൂടെ, ഒഴിഞ്ഞ സ്ഥലത്തുകൂടെ മറ്റു പലതും നമുക്ക് വായിക്കാൻ കഴിയണം, നാമമായി ബന്ധപ്പെട്ട പലതും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാം, അലം യഗ്നിലില്ലദീന ആമനു അന് തഖ്ഷഉ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ല, ഇനിയും നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് വിനയപ്പെടാൻ സമയമായില്ലേ? വിശുദ്ധ ഖുർആന്റെ നിയമങ്ങളിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുൻ വേദം നൽകപ്പെട്ട ഇവരെ പോലെ ആവാതിരിക്കണം നിങ്ങൾ. അവരാദ്യമൊക്കെ നല്ലവരായിരുന്നു, ഫത്താലാലേഹിമുല്ല, അത് കാലം കുറെ കടന്നുപോയപ്പോ ഫക്കസത്ത് കുലൂബുഹും, അവർ മനസ്സ് കടുത്തുപോയി. കടുത്തപ്പോ കസീറമ്മിനും ഫാസിഖൂൻ, തെമ്മാടികളായി മാറി. അതുപോലെ ആവരുത്. ഇവരായി കൂട്ടി വെച്ച് വെച്ചോ കാണി, ലായസ്തവി അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, നിങ്ങൾ വഴിപിഴച്ചവർ എന്ന് പറയുന്നവരും സ്വർഗക്കാർ നേർവഴിയിലുള്ളവർ എന്ന് പറയുന്ന നിങ്ങളും അവരും എങ്ങനെയാണ് നിങ്ങൾ തുല്യരാവുക? നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ സംസ്കാരമോ എങ്ങനെയാണ് തുല്യമാവുക? അവരുടെയും നിങ്ങളുടെയും വേഷവിധാനവും വസ്ത്രവും തലമുടിയുടെ സ്റ്റൈലും എങ്ങനെയാണ് തുല്യമാവുക? ഇത് രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നു, നമുക്ക് മാറ്റണ്ടാവണ്ടല്ലേ അല്ലേ? ആകണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാലക്കും തസ്കുറും, നിങ്ങൾ നന്ദി ഉള്ളവരാവാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ നടത്തിയത്, പക്ഷെ നന്നായില്ല. അടുത്തത് വല്ലല്ലാലേക്കുമുൽഗമാമ, അങ്ങനെ നിങ്ങൾ ചെങ്കടൽ കടന്ന് അടുത്ത മരുഭൂപ്രദേശത്തെത്തി. ആ മരുഭൂമിക്ക് തീഹ് മരുഭൂമി എന്ന് പിൽക്കാലത്ത് വന്നതാണ് പേര് എന്ന് ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. ആ പേര് വരാൻ കാരണം, തീഹ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയൽ എന്നാണ് അർത്ഥം. ആ മരുഭൂമിയിൽ എത്തിപ്പെട്ടതിന് ശേഷം ഈ ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയും അള്ളാഹു നൽകിയിട്ട് അവരോട് അടുത്ത ദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്ന ഹാഹുന കഴിതു, ഞങ്ങളില്ല ഞങ്ങളില്ല, അത്രക്ക് നിർബന്ധമാണെങ്കിൽ മൂസ നീയും നിന്റെ റബ്ബും പോയി പോരാടിക്കോ, ഞങ്ങൾ ഇവിടെ ഇരിക്കും, നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ വരാം. അങ്ങനെ അള്ളാഹു അവരെ ശപിച്ചു. അങ്ങനെ അള്ളാഹു അവരോട് പറഞ്ഞു, നാൽപ്പത് കൊല്ലക്കാലം മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിയട്ടെ. അങ്ങനെ അവർ അലഞ്ഞു തിരിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് അതിന് തീഹ് മരുഭൂമി എന്ന് പേര് വന്നത് എന്ന് മുഫസ്സിലുകളും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ എന്നാലും എങ്ങനെ എന്തായാലും ആ മരുഭൂമിയിൽ അവർ ജീവിച്ച കാലത്ത് അവർക്ക് വീടില്ല, വീട് വെക്കാൻ അവരുടെ കയ്യിൽ ഉപകരണങ്ങളും ഒന്നുമില്ല. മരുഭൂമിയാണ് അവിടെ, മരങ്ങളും കാര്യങ്ങളും അതുമില്ല, തണലുമില്ല. അങ്ങനെ ഗതികെട്ട് അലഞ്ഞ ആ സമൂഹത്തിന് അള്ളാഹു നൽകുന്ന നിഅമത്ത് വല്ലല്ലാ, നാം നിങ്ങൾക്ക് നാം തണൽ നൽകി. അലൈക്കും, നിങ്ങളുടെ മേൽ തണലിട്ടു. അൽഗമാമ,
മഴയോ വെയിലോ കൊള്ളാത്ത രൂപത്തിൽ മേഘങ്ങളെ നിങ്ങൾക്ക് നാം തണലാക്കി തന്നു. മരുഭൂമിയുടെ കൊടും ചൂടിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയെടുത്തു. മാത്രമല്ല, ഭക്ഷണത്തിനൊരു വഴിയുമില്ലാതിരുന്ന നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് വൻസല്ല നാം ഇറക്കി തരികയും ചെയ്തു. അലൈക്കും നിങ്ങളുടെ മേൽ അൽമന്ന വസൽവ, തേൻകട്ടിയും കാടപ്പക്ഷിയും നിങ്ങൾക്ക് നാം ഇറക്കി തന്നു. ചില ചരിത്രകാരന്മാരൊക്കെ പറയാ, അവരുടെ ചട്ടിയിലേക്ക് കാടപ്പക്ഷിയുടെ മാംസം വന്ന് വീഴുമായിരുന്നു. അവർക്ക് കയ്യെത്തുന്നിടത്ത് തേൻകട്ടി ഉരുണ്ടുകൂടി കിടക്കുമായിരുന്നു. അതവർ തിന്നുകൊണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇരുന്നാൽ മതിയായിരുന്നു. അതിനു മാത്രം ഞാമത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകി. എന്നിട്ട് അവരോട് പറഞ്ഞു, കുലു, നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക, ഭക്ഷിച്ചു കൊള്ളുക. മിൻ ത്വയ്യി ബാത്തി, വിശുദ്ധമായവ മാറസക്കനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശുദ്ധമായവയൊക്കെയും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നും അല്ലാഹു പറഞ്ഞു. ഇനി അല്ലാഹു നമ്മളോട് പറയാണ്, ഉപമാലമൂന കേട്ടില്ലേ കൂട്ടരെ, ഇതൊക്കെയും ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടരെ, ഉപമാലോലമൂന, നാം അവരോടൊരക്രമവും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ. എന്തോ ഒരു പ്രയോഗം നോക്കാണല്ലേ, എന്തോ ഒരു പ്രയോഗം, എത്രയോ വിശദമായി ഇതൊക്കെയും ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായോ, ഞാൻ അവരോട് ഒരക്രമവും ചെയ്തിട്ടില്ല. ഒമല്ലാമുൽമൻബാദ്, ഒരടിമയോടും ഒരക്രമവും ചെയ്യാൻ അല്ലാഹോട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടില്ല അല്ലേ. പിന്നെന്താ സംഭവിച്ചത്? വലാക്കിൻ, പക്ഷേ കാനു അവർ അംഫുസഹും, അവർക്ക് തന്നെ യളരിമൂൻ, അക്രമികളായി മാറുകയാണ്. അവർ ചെയ്ത അക്രമത്തിന്റെ ഫലം അവർ സ്വമേധയ അനുഭവിക്കുകയായിരുന്നു. അവരാണ് അവരോട് തന്നെ അക്രമം ചെയ്തത്. ഓൻ തല്ല് ചോദിച്ചു പിടിച്ചതാണ് നമ്മൾ പറയുന്നത്. അവനെ തല്ലാൻ ഉദ്ദേശിച്ചതല്ല, ഓനത് പിടിച്ചു വാങ്ങിയതാണ് നമ്മൾ പറയും. അതേപോലെ പ്രയോഗം, ഞാൻ അവരെ അക്രമിച്ചിട്ടില്ല, പക്ഷേ അക്രമം അവർ ചോദിച്ചു വാങ്ങിയതാണ്. ഇത്രമാത്രം ഇത്രമാത്രം നന്ദി കെട്ട ഒരു വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടുന്ന ചില നിഷ്കർഷകളും ചില വിശുദ്ധികളും ചില സംസ്കാരങ്ങളും ചില സ്വഭാവശുദ്ധികളും ചില ആദർശ വിശുദ്ധിയും ഒക്കെയുണ്ട്. ആ ആദർശ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും ഈ ബനൂ ഇസ്രായേലികളുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലുള്ള ഒരു വീഴ്ച ഒരു മേഖലയിലും, അത് ആദർശ മേഖലയിലാവട്ടെ ആരാധനാ മേഖലയിലാവട്ടെ, ഒരു മേഖലയിലും ഇല്ലാതിരിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെ ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾ ഇടക്കിടക്ക് ഓതി വെക്കേണ്ടുന്ന ഒരായത്ത് സൂറത്ത് യൂസഫിന്റെ അവസാനത്തെ വചനമാണ്. മാ കാന ഹദീസ യുഫ്തറ, യൂസഫ് നബിയെ കുറിച്ചുള്ള ചരിത്രം പറഞ്ഞിട്ടാണ് അല്ലാഹു പറഞ്ഞതെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മാ കാന ഹദീസ യുഫ്തറ, ഇതൊന്നും കെട്ടുകഥകളല്ല. വലാക്കിൻ തസ്ദീഖ് അല്ലദീ ബൈന യദൈ, നിങ്ങളുടെ മുമ്പിൽ കൺവട്ടത്ത് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നടന്നുപോയ സംഭവങ്ങളാണ്. എല്ലാ വിശദാംശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ചരിത്രങ്ങളാണ്. വഹുദ, ഈ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും. അതോടൊപ്പം വഹുദം റഹ്മത്തല്ലേ കൗമിനൂൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുവാനുള്ള വകകളും സാഹചര്യങ്ങളും ഗുണപാഠങ്ങളും ഇതിലുണ്ട് താനും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലെ പറയപ്പെട്ട കഥകളെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് ജീവിതത്തിൽ പാലിക്കാൻ, ശിർക്കിൽ നകന്നു നിൽക്കാൻ നൽകപ്പെട്ട നിയമത്തുകൾക്ക് അല്ലാഹുവോട് നന്ദിയുള്ളവരാവാൻ ദിക്റും ശുക്റും ഇഖ്ലാസും ഇബാദത്തും ഇഹ്സാനും തഖ്വയും തൗഹീദും സുന്നത്തും നിലനിർത്തിക്കൊണ്ട് സിറാത്തുൽ മുസ്തഖീമിൽ നിലനിൽക്കാൻ ആയുസ്സും ആരോഗ്യവും ഹിദായത്തും സൗഭാഗ്യങ്ങളെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ ഉപയോഗിക്കാൻ, അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ മരിക്കാൻ, അങ്ങനെ മരിച്ചവരോടൊപ്പം പരലോകത്ത് മഹ്ശറിൽ ഒരുമിച്ചുകൂടാൻ, അങ്ങനെ മരിച്ചവരോടൊപ്പം സ്വർഗ പൂങ്കാവനങ്ങളിൽ കുടുംബസമേതം പങ്കുവരുന്ന ഒരുമിക്കാൻ റബ്ബു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.